ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് BPCG 171 ആണ്. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലെ സൈക്കോളജി എന്താണെന്നും അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള ബാക്കിയാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. മെത്തേഡ്സ് ഓഫ് സൈക്കോളജി. സൈക്കോളജി എന്ന് പറയുന്നത് ഹിയർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ത്രീ മേജർ സൈക്കോളജിക്കൽ എൻക്വയറിയാണ് മെയിനായിട്ട് പറയുന്നത്. ഒന്നാമത്തെയാണ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്ന്. ഇൻ ദിസ് മെത്തേഡ് ഇൻവെസ്റ്റിഗേഷൻ ചാർജ് വിത്ത് ഡിഫൈനിങ് റിസർച്ച് പ്രോബ്ലം. ഒരു പ്രശ്നം ഉണ്ടാവാം, റിസർച്ച് പ്രോബ്ലം ഉണ്ട്. വിത്ത് ഹെൽപ്പ് ഓഫ് അവൈലബിൾ ലിറ്ററേച്ചർ, അപ്രോപ്രിയേറ്റ് ഹൈപ്പോതിസിസ് statement referring to proposal, explanation of an idea or expected outcomes are generated. നമുക്ക് ഇതിനൊക്കെ ലിറ്ററേച്ചറിൻ്റെ സഹായം വേണം, അപ്രോപ്രിയേറ്റ് ഹൈപ്പോസിസ് വേണം. എന്താണ് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നത്, എന്താണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഐഡിയ കാര്യങ്ങളും എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ എക്സ്പെരിമെൻ്റ് ഈസ് കണ്ടക്റ്റഡ് ടു ടെസ്റ്റ് പ്രപ്പോസൽ ഹൈപ്പോസിസ്. ദ ഇൻവെസ്റ്റിഗേറ്റർ മാനിപ്പുലേറ്റ്സ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് സ്റ്റഡീസ് ഇറ്റ്സ് എഫക്റ്റ് ഓൺ ഡിപെൻഡ് വേരിയബിൾ. ഓരോ ഇൻവെസ്റ്റിഗേറ്ററിനും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ വേണമെങ്കിൽ എന്താ ചെയ്യുക, മാറ്റാം, അതിനനുസരിച്ച് അല്ലേ കള്ളത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. എപ്പോഴും ഒരു സ്റ്റഡി എന്ന് പറയുന്നത് ഡിപെൻഡിങ് അപ്പോൾ വേരിയബിൾസിനെ സ്റ്റഡി ചെയ്തിട്ടാണ്. ഇപ്പം നമ്മൾ മഴയെ പറ്റി പഠിക്കുന്നു, അല്ലെങ്കിൽ കാലാവസ്ഥയെ പറ്റി പഠിക്കുന്നു, റോഡിനെ പറ്റി പഠിക്കുന്നു. എക്സ്പെരിമെൻ്റൽ മെത്തേഡ്, ഗോൾ ഓഫ് ആൻ എക്സ്പെരിമെൻറ്റ് ഇസ് ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് എക്സ്പ്ലോർ ദ ഫാക്ട്സ് ആൻഡ് പ്രോസസ്, കാരണങ്ങളും അതിൻ്റെ പ്രശ്നങ്ങളും നമ്മൾ അന്ന് പഠിക്കുക എന്നാണ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. ബി എ പറയുന്നത് എന്താണ്, കോറിലേഷൻ മെത്തേഡ്. കോറിലേഷൻ റിഫേഴ്സ് ടു അനാലിസ് ഹൗ ചേഞ്ച് ഇൻ വൺ വേരിയബിൾ കോസസ് ചേഞ്ച് ഇൻ അനദർ വേരിയബിൾ. ദെർഫോർ വി കൻ സേ ദാറ്റ് ദിസ് മെത്തേഡ് ഇസ് ഇൻവെസ്റ്റിഗേറ്റഡ് കോ വേരിയബിലിറ്റി ബിറ്റ്വീൻ ടു വേരിയബിൾ, രണ്ട് വേരിയബിളിന് നമ്മൾ വ്യത്യാസം കോറിലേഷനാണ്. ദ ചേഞ്ചസ് ഓഫ് വൺ വേരിയബിൾ ഇറ്റ്സ് ചേഞ്ച് ഇൻ അനദർ, ദെൻ വി കൻ സജസ്റ്റ് ദാറ്റ് സം ഡിഗ്രി ഓഫ് കോറിലേഷൻ എക്സിസ്റ്റ് ബിറ്റ്വീൻ ദീസ് ടു വേരിയബിൾസ്. The correlation value is measured in terms of correlation coefficient r ennu. The value of correlation coefficient can vary +1 to -1. The value of +1 represents a perfect positive correlation aanu, -1 represents perfect negation. Negative aanu correlation where r equal to 0 represent 0 the correlation, 0 aanu correlation method. Endana correlation changes aanu enayittu paru. Then observation method ennu parayumbo, it involves studying a phenomena. By observing it, the researcher simply makes systematic observation of the event or behavior in its natural environment. After making observation for a number of times, researcher attempts to see reasons behind it. Appo edu kaaryam observation, observationilude padikkunna kaaryangalundu, it simply aanu, make systematic observation aanu, event aanu, or behavior natural environment undava. ആഫ്റ്റർ മേക്കിംഗ് ഒബ്സർവേഷൻ ഫോർ എ നമ്പർ, ഒരുപാട് ടൈം റിസർച്ച് അറ്റംപ്റ്റ് നടത്തി അല്ലെ, കാരണം കണ്ടുപിടിച്ച് ഏതെല്ലാം രീതിയിലാണ് എങ്ങനെയാണ് നടത്തുക എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അടുത്തൊരു പോയിന്റ് പറഞ്ഞത് അപ്ലിക്കേഷൻസ് ഓഫ് സൈക്കോളജിയാണ്. അടുത്ത ഒന്നാമത്തെയാണ് ക്ലിനിക്കൽ സൈക്കോളജി. എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡസ് സൈക്കോതെറാപ്പി ഇൻവെസ്റ്റിഗേറ്റ് ക്ലിനിക്കൽ പ്രോബ്ലം, ഡെവലപ്പ് മെത്തേഡ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. നമ്മളുണ്ടാവുന്ന ക്ലിനിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് അതിനെന്ത് ചെയ്യുന്നു, ആ പ്രശ്നങ്ങളെ നമ്മൾ സോൾവ് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു, ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൊടുത്ത് അതിനെ മാറ്റിമറിക്കാൻ ശ്രമിക്കുക. ദിസ് വിൽ എംഫസൈസ് ഓൺ ദ ഡയഗ്നോസിസ്, കാരണം എന്താണ്, എന്താണ് പ്രശ്നം നിൻ്റെ, അതിൻ്റെ രോഗാവസ്ഥ എന്താണ്, ഡയഗ്നോസിസ് കോസ് തോന്ന കാരണങ്ങൾ എന്താണ്, ട്രീറ്റ്മെൻറ്റ് ഏതെല്ലാം രീതിയിൽ വേണം, സിവിയർ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആണോ, അത് ഇമോഷണൽ ട്രബിൾസ് ആണോ, ഇതൊക്കെ നമുക്ക് ക്ലിനിക്കൽ സൈക്കോളജി. നമ്മൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നമ്മൾ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സൈക്കോളജി കാണുന്നത് അല്ലെങ്കിൽ സൈക്കോതെറാപ്പി എന്നുള്ള മോഡല് സൈക്കോളജിസ്റ്റ് എങ്ങനെയാണെന്നുള്ളതാണ് അതാണ് ക്ലിനിക്കൽ സൈക്കോളജി. രണ്ടാമത്തെയാണ് കമ്മ്യൂണിറ്റി സൈക്കോളജി. ദിസ് ഫീൽഡ് ഓഫ് പ്രൊമോട്ട്സ് കമ്മ്യൂണിറ്റി വൈഡ് മെൻ്റൽ ഹെൽത്ത് ത്രൂ റിസർച്ച്, പ്രിവെൻഷൻ, എഡ്യൂക്കേഷൻ, കൺസൾട്ടേഷൻ, അല്ലെ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം എന്ന ആ ഒരു മേഖലയാണ് വരുന്നത് കമ്മ്യൂണിറ്റി സൈക്കോളജി എന്ന്. കമ്മ്യൂണിറ്റി സൈക്കോളജി അപ്ലൈ സൈക്കോളജിക്കൽ പ്രിൻസിപ്പൾസ്, ഐഡിയാസ് ആൻഡ് പോയിന്റ്സ് ഓഫ് വ്യൂ ടു ഹെൽപ് സോൾവ് സോഷ്യൽ പ്രോബ്ലംസ് and to help individuals in adapting to their work and leaving the group. So, edellamana
സോഷ്യൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, സാമൂഹിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇൻഡിവിജ്വൽസിന് അഡാപ്റ്റ് ചെയ്യാൻ എങ്ങനെയാണ്, ലിവിംഗ് ഗ്രൂപ്സിന് ഏതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ദെൻ കൗൺസിലിംഗ് സൈക്കോളജിയാണ് അടുത്തതായിട്ട് മെയിനായിട്ട് പറയുന്നത്. കൗൺസിലിംഗ് സൈക്കോളജി ഡസ് സൈക്കോതെറാപ്പി ആൻഡ് പേഴ്സണൽ കൗൺസിലിംഗ്. പേഴ്സണൽ ആയിട്ട് നമ്മൾ കൗൺസിലിംഗ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഹി റിസർച്ച് ഇമോഷണൽ ഡിസ്റ്റർബൻസ് ആൻഡ് കൗൺസിലിംഗ് മെത്തേഡ്സ്. ദിസ് ബ്രാഞ്ച് ഡീൽ വിത്ത് ഹെൽപ്പിംഗ് പീപ്പിൾ ഇൻഡിവിജ്വൽസ് വിത്ത് പേഴ്സണൽ പ്രോബ്ലംസ്, അല്ലെ, നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഇന്റർപേഴ്സണൽ റിലേഷൻസ്, കരിയർ ചോയ്സ് എങ്ങനെയാണ്, നല്ല ഇമോഷണൽ ട്രബിൾസ്, ബിഹേവിയർ പ്രോബ്ലംസ് എങ്ങനെയാണ്. സോ സച്ച് ആസ് ഓവർ ഈറ്റിംഗ്, സ്ലോ ലേണിംഗ്, ഓർ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ഒക്കെ നമ്മുടെ കൗൺസിലിംഗ് സൈക്കോളജിയിൽ വരുന്നത്. നാലാമത്തെ പോയിന്റാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി, വിദ്യാഭ്യാസ രീതി. ദ ഫീൽഡ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റ് ക്ലാസ് റൂം ഡൈനാമിക്സ്, ടീച്ചിങ് സ്റ്റൈൽസ്, ലേണിംഗ്, ഡെവലപ്പ് എഡ്യൂക്കേഷണൽ ടെസ്റ്റേഴ്സ്, എവിഡൻസ് ദ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് സൂട്ടബിൾ ഫോർ സ്മൂത്ത് ഫ്ലോ ഓഫ് എഡ്യൂക്കേഷൻ അമംഗ് സ്റ്റുഡൻസ്. ദിസ് ബ്രാഞ്ച് ഡീൽസ് വിത്ത് ദ ബ്രോഡർ പ്രോബ്ലംസ് ഓഫ് ഇൻക്രീസിംഗ് ദഫിഷ്യൻസി ഓഫ് ലേണിംഗ് ഇൻ സ്കൂൾ ബൈ അപ്ലൈയിങ് സൈക്കോളജിക്കൽ നോളജ് ഓഫ് ലേണിംഗ് ആൻഡ് മോട്ടിവേഷൻ ഓഫ് ദ കരിയർ. അപ്പോൾ എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാം എൻ്റെ പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്, എവിടെയാണ് കുട്ടിയുടെ ഏത് രീതിയിലാണ് പഠിപ്പിക്കുന്നത്, അല്ലെ, ക്ലാസ് റൂമിൻ്റെ സ്റ്റൈൽസ് എങ്ങനെയാണ്, ലേണിംഗ്, അതൊക്കെ നമുക്ക് മാറ്റം വരുന്നതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ്. അടുത്താണ് ഫോറൻസിക് സൈക്കോളജി. ദിസ് വിൽ ഇൻവെസ്റ്റിഗേറ്റ് പ്രോബ്ലംസ് ഓഫ് ക്രൈം ആൻഡ് ക്രൈം പ്രിവെൻഷൻ, അല്ലെ, ഫോറൻസിക്. അപ്പോൾ നമ്മൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ അത് തടയാൻ വേണ്ടി റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ്, പ്രിസൺസ്, അല്ലെ, കോടതിയിലെ നമ്മുടെ ജയിലിൽ താമസിക്കുന്നവർ, കുറ്റവാളികൾ, കോർട്ട് റൂം ഡൈനാമിക്സ്, സെലക്ടഡ് കാൻഡിഡേറ്റ് ഫോർ പോലീസ് വർക്ക്. ഫോറൻസിക് സൈക്കോളജിസ്റ്റ് മോസ്റ്റ്ലി വർക്ക് വിത്ത് ദ ജുഡീഷ്യൽ സിസ്റ്റം. ജുഡീഷ്യൽ സിസ്റ്റത്തിൽ വരുന്ന ഒരു ഭാഗമാണ് ഏരിയാസ് ലൈക്ക് അസസിങ് ദി ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ സ്റ്റേറ്റ് അണ്ടർ ട്രയൽസ് ആൻഡ് വിക്ടിംസ്. ഈ ഒരു ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്നത് നമ്മുടെ അഞ്ചാം ബാതിര സിനിമയിൽ നമ്മുടെ കുഞ്ചാക്കോ ബോബൻ്റെ റോളാണ് മെയിനായിട്ട് വരുന്നത്. ആ കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ അതൊരു ഫോറൻസിക് സൈക്കോളജി ആണ് പറയുന്നത്. ഇവലൻസ് റിഹാബിലിറ്റേഷൻ പ്രോഗ്രാം, ഐ വിറ്റ്നസ് ടെസ്റ്റിമണി ആൻഡ് എവിഡൻസ്, ജസ്റ്റ് സെലക്ഷൻ ആൻഡ് പോലീസ് അതിൽ പറയുന്നുണ്ട്. ടെസ്റ്റിമണി എനിക്ക് ആൻഡ്രൻസ് പറയുന്നുണ്ട്, എനിക്ക് ഒരാളോട് പറയാനുണ്ട് എന്ന് പറഞ്ഞ അവസാനം ഫോറൻസിക് സൈക്കോളജിയായ നമ്മുടെ കുഞ്ചാക്കോബിനോട് പറയുന്നുണ്ട് ആ ഒരു റീസൺ പറഞ്ഞു. അപ്പോൾ അതൊന്നും ഇനി കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ, ഇനി കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഇനി കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും ഫോറൻസിക് സൈക്കോളജി എക്സാം. അടുത്താണ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷൻ സൈക്കോളജി. ദ ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ബിഹേവിയർ ഇൻ വർക്ക് സെറ്റിംഗ് ranging from selection and recruitment of employees, performance appraisal, work motivation to leadership. appo nammal company il work cheyina aalukal investigate cheyyanu behavior enganeyanu setting arrangement selection recruitment karana employees performance enganeyanu adutana environmental psychology. the field studies the effects of urban noise, crowding, attitude towards the environment. paristhithiye petti padikkunu urban noise soundukala petti ക്ലാസ് എടുക്കുമ്പോൾ കേൾക്കുന്ന സൗണ്ടുകൾ, ക്രൗഡ്, ആൾക്കൂട്ടങ്ങൾ, ആറ്റിറ്റ്യൂഡ് വ്യത്യാസം, എക്സ്പേർട്ട് സൈക്കോളജിസ്റ്റ് ഓഫ് ദ ഫീൽഡ് ആക്ട് കൺസൾട്ടന്റ് ഓൺ എൻവയോൺമെന്റൽ ഇഷ്യൂസ്. ലാസ്റ്റ് പോയിന്റ് ആണ് ഹെൽത്ത് സൈക്കോളജി. ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് സൈക്കോളജി സ്റ്റഡി ദ റിലേഷൻ ബിറ്റ്വീൻ ബിഹേവിയർ ആൻഡ് ഹെൽത്ത്. സ്വഭാവവും ആരോഗ്യവും പറ്റിയാണ് ഹെൽത്ത് സൈക്കോളജി. യൂസ് ദ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾ ടു പ്രൊമോട്ട് ഹെൽത്ത് ആൻഡ് പ്രിവെന്റ് ഇൻസ്, അല്ലെ, അസുഖം വരുമ്പോൾ ഏതെല്ലാം രീതിയിലാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം. അടുത്താണ് സോഷ്യോ കൾച്ചറൽ പ്രോസസ് അണ്ടർലൈങ് ബിഹേവിയർ. സോഷ്യോ കൾച്ചറൽ പ്രോസസ് എങ്ങനെയാണ് ബിഹേവിയറിനെ. ഹ്യൂമൻസ് ആർ റിഫേർഡ് ആസ് എ സോഷ്യൽ എനിമൽ, ഒരു നമ്മൾ എന്താണ് ഒരു സാമൂഹിക ജീവൻ. ആൻഡ് ബിഹേവിയർ ഇസ് ആൾസോ ഗവേൺഡ് ടു മെനി സോഷ്യൽ ഫാക്ടേഴ്സ് സച്ച് ആസ് ഫാമിലി, പിയേഴ്സ്, ദ സൊസൈറ്റി ആൻഡ് കൾച്ചർ. അവർ ബിഹേവിയർ ഇസ് മച്ച് മോർ കോംപ്ലക്സ് than any other animal on this plant, and sole reason for this is the socio-cultural factors that regulate our behavior. For example, need for thirst is the basic biological need which is common across humans and animals. However, the way we humans gratify it is completely different from animals. മനുഷ്യന്മാരെ എന്ന് പറയുന്നതാണ് സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് ആണ്. മൃഗങ്ങൾക്കില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന്മാർക്കുണ്ട്. ഫോർ എക്സാമ്പിൾ, സം പീപ്പിൾ വിൽ ഡ്രിങ്ക് കോൾഡ് വാട്ടർ, സം വിൽ ഡ്രിങ്ക് ലുക് വാം വാട്ടർ, ആൻഡ് സം മേ പ്രിഫർ നോർമൽ വാട്ടർ, വൈ അതർ മേ പ്രിഫർ സോഡ വാട്ടർ ഓർ ജ്യൂസ് വാട്ടർ. ദിസ് എക്സാമ്പിൾ ഷോ ദാറ്റ് അവർ ബിഹേവിയർ ഇസ് നോട്ട് ഗവേൺഡ് ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഓൺലി ബട്ട് വേരിയസ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് ദ വൈറ്റൽ റോൾ ഓഫ് ഷേപ്പിംഗ്.
താമസിച്ച് വന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചു വരുന്ന സാഹചര്യമാണ് നമ്മുടെ ഓരോ റോളിലേക്കും. എനിക്ക് ചൂടോടെ മാത്രം മതി, അല്ലെങ്കിൽ എനിക്ക് പച്ചവെള്ളം മാത്രം മതി എന്ന് പറയുന്ന നമ്മുടെ ഫ്രണ്ട്സ്, ഒരു കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് വെജിറ്റേറിയൻ മാത്രം മതി, ഞാൻ ചിക്കൻ കഴിക്കില്ല, ഞാൻ ബീഫ് മാത്രമേ കഴിക്കൂ എന്ന് പറയുന്ന കുറെ. അപ്പൊ ഓരോ ടേസ്റ്റ് എന്താണ്, ഒരു കൾച്ചർ, നമ്മൾ ഏത് നാട്ടിലാണോ വളർന്നത് ആ നാട്ടിലത്തെ ബിഹേവിയർ ആണെന്ന് കാണിക്കുന്നത്. ഫാമിലീസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ കൾച്ചറിനെ സാമൂഹിക പരിസ്ഥിതി അല്ലെങ്കിൽ സാമൂഹിക ജീവി എന്നൊക്കെ നമ്മൾ പറയാനുള്ള കൾച്ചറൽ ആക്ടിവിറ്റീസ് പറയാനുള്ള നമ്മൾ ചെയ്യുന്ന കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്നതാണ്. ആ ബിഹേവിയർ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. ഫാമിലീസ് ആർ പ്രൈമറി സോഴ്സ്, ആദ്യം കാണുന്നത് നമ്മൾ ഫാമിലിയാണ്. ഇൻട്രാക്ഷൻ ആൻഡ് ദ പ്ലാൻ റോൾ ഇൻ ദ വാല്യൂ അക്വിസിഷൻ ആൻഡ് റോൾ ഓഫ് എക്സ്പെക്ടേഷൻ, ഒരുപാട് എക്സ്പെക്ടേഷൻസും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. നമ്മുടെ റോളിൽ വരുന്ന വ്യത്യാസങ്ങളൊക്കെയാണ് അത് നമ്മൾ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന. ബന്ധുര ഹാവ് എ സജസ്റ്റഡ് ഇൻ ഹിസ് തിയറി അതായത് ദാറ്റ് ചൈൽഡ് ലേൺ ബിഹേവിയർ ലിമിറ്റിംഗ് അതേഴ്സ് എസ്പെഷ്യലി ദ എൽഡർ മോഡൽസ് ഇൻ ദ കേസ് ഫാമിലി. ചൈൽഡ് ലേൺസ് ആക്ട് എ പർട്ടിക്കുലർ വേ ഒബ്സർവിംഗ് ഹർ ഹിസ് പാരന്റ്സ് സിബ്ലിംഗ്സ് ആൻഡ് അതർ റിലവൻറ്റ് കെയർഗിവേഴ്സ്. ദസ് ഇറ്റ് കെയർ മീ സജസ്റ്റഡ് ദാറ്റ് ഫാമിലി പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ലേണിംഗ് എനി ബിഹേവിയർ. ഇപ്പോൾ സ്വഭാവത്തെ പറ്റി പഠിക്കുകയാണെങ്കിൽ എനി ബിഹേവിയറെ പറ്റി പഠിക്കുകയാണെങ്കിൽ ഫാമിലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായപ്പോൾ ഫാമിലി നമ്പർ ഓഫ് കെയർ അല്ല, അവിടെ നമ്മുടെ പാരൻസ് എങ്ങനെയാണ്, നമ്മുടെ സിബ്ലിംഗ്സ്, നമ്മുടെ അനിയന്മാർ അക്കന്മാർ ഏതെല്ലാം രീതിയിലാണ്. കെയർഗിവേഴ്സ് നമ്പർ ഓഫ് സിബ്ലിംഗ് ഫാമിലി സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ ഫാക്ടേഴ്സ് ആവശ്യപ്പെട്ട് വൺസ് ബിഹേവിയർ. ഓരോരുത്തരുടെ സ്വഭാവത്തിനനുസരിച്ച് എന്താണ് സാമൂഹികമായ സാമ്പത്തികമായ വ്യത്യാസങ്ങൾ വരും, ഫാമിലി ഉണ്ടാകുന്ന വ്യത്യാസം വരും, നമ്മുടെ അനിയന്മാരാക്കന്മാരുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസം, അതൊക്കെ നമ്മളെ ബാധിക്കാൻ ചാൻസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ കൾച്ചറൽ പ്രോസസ് അണ്ടർലൈൻ ആ ബിഹേവിയർ ഈ സൊസൈറ്റി ആൻഡ് കൾച്ചർ. Often these two terms are used interchangeably, but they carry different meanings. Society refers to a group of people which shares a common territory, language, and culture. For the neighboring group of people or society, the many studies have found that our society and culture affect our behavior. Nammude swabhavathil undana vyathyasam at a deeper level edellam namukku ippo oro emotions um oro vyathyasam oro culture nammude vyathyasam oro society il undana വ്യത്യാസം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇൻഡിവിജ്വൽസിലെ കൾച്ചർ ലൈക്ക് അമേരിക്ക ആൻഡ് യൂറോപ്പ് കൺട്രീസ് ദെൻ എംഫസൈസ് ഇൻഡിപെൻഡൻസ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആൻഡ് ബീങ് അസർട്ടീവ് ആർ കൺസിഡർഡ് ഇമ്പോർട്ടൻറ്റ് ട്രേഡ്സ്. വേറെ അത് കളക്റ്റീവ് കൾച്ചർ ലൈക്ക് ഇന്ത്യ ആൻഡ് ചൈന പ്രൊമോട്ട് ട്രേഡ്സ് ലൈക്ക് ഡിപ്പെൻഡബിൾ സെൽഫ് സാക്രിഫൈസിങ് ആൻഡ് ഹെൽപ്പിംഗ് അതേഴ്സ്. അപ്പോൾ ഓരോ നാട്ടിലും പ്രത്യേകതകളായിട്ടുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ യൂണിറ്റിലൂടെ ഒന്ന് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ സൈക്കോളജി എന്താണെന്നും സൈക്കോളജി കൾച്ചറൽ സയൻസ് എന്താണെന്നും ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് സ്റ്റഡി ഓഫ് സൈക്കോളജി എന്ന് പറഞ്ഞ ഏതാണ്, സോഷ്യോ കൾച്ചറൽ പ്രോസ്പെക്ട് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു പാഠത്തിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ പാഠങ്ങൾ അതിലെ ഗ്ലോസറി നോക്കുക. സൈക്കോളജി എന്താണ്, എംപിരിക്കൽ ഒബ്സർവേഷൻ സയൻസ്, ക്ലിനിക്കൽ സയൻസ് എക്സ്പീരിയൻസ് മെത്തേഡ് ഒബ്സർവേഷൻ. അപ്പോൾ ആൻസറിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ക്വസ്റ്റ്യനുള്ള ആൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ഏതെല്ലാം പേജിലാണ് വരുന്നത് എല്ലാ കാര്യങ്ങളും നോക്കുക. രണ്ടാമത്തെ വേണ്ടി തോന്നുന്നത് ഇത് ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ ആണ്. ഇതെന്നാണ് ഒരു ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ. ഓക്കെ, കൻ വി കൺട്രോൾ ഓൾ അവർ ബിഹേവിയേഴ്സ് ആ സമൂഹം, എല്ലാം പറയും നമ്മുടെ സ്വഭാവം വളരെ കൺട്രോൾ ചെയ്യണം. മെനി ബിഹേവിയേഴ്സ് ഹാർഡ് ആൻഡ് ചിലപ്പോൾ ഹാർഡാണ്, ബ്രെയിൻസ് അല്ലെ, എല്ലാം നമ്മൾ ബുദ്ധിപരമായ കാര്യങ്ങൾ ചെയ്യണം. ബയോളജിക്കൽ സെറ്റർ ഓൾ ഇൻഫ്ലുവൻസിങ് അവർ ബിഹേവിയേഴ്സ്. As a student psychology and future psychologist, you have should be aware of all important links between a lack of biological structure and behavior. The student biological base of behavior will provide you an overview of the neural central nervous system and endorsing lines and rules of our behavior. So, biological and now the adjacent layer that you have. But neurons, what are the things you have to study the neurons and the study of the neurons. Neurons are a small unit of nervous system. Before proceeding to discuss the main nervous system, we must first understand neuron, its type, structure, and function. It's a neuron which converts stimulation from different stimuli into electrical impulse. So, down with the asana, structurally neuron is a dendrite cell mode and action. We have to say that neuron is a neuron. Dendrite is a cell mode, axon terminal is a ഒരു അഞ്ച് മാർക്കിനൊക്കെ വരയ്ക്കാൻ വേണ്ടി പറഞ്ഞു പത്താം ക്ലാസ്സിൽ എല്ലാ ഒരു വിധം പഠിച്ച എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്നൊരു വിചാരം. പത്താം ക്ലാസ്സിൽ നമ്മൾ എന്താണ് ന്യൂറോണിന്റെ മെയിൻ ആയിട്ടുള്ള ന്യൂക്ലിയസ് നടക്കിലാണ്, ന്യൂക്ലിയസ് ആക്സോൺ സൈഡിലുള്ളത് ചുറ്റുന്ന സെൽ ബോഡി ബ്രാഞ്ച് ആൻഡ് ഡെൻഡ്രൈറ്റ്
അതാണ് ഇവിടെ യോജിപ്പിക്കുന്ന നോഡ് ഓഫ് റാനൂർ, നമ്മുടെ ഓരോ അല്ലെ കള്ളി കള്ളിയായിട്ട് വരുന്ന അതിൻ്റെ ഉള്ളിൽ വരുന്ന ഷ്വാൻസെല്ല്, അതന്നെ അതിന് കവർ ചെയ്ത മാലിഷ്യത്ത് ആക്സോൺ ആൻഡ് ആക്സോൺ ടെർമിനൽ. അപ്പം അങ്ങനെ എന്താണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദ ഡെൻഡ്രൈറ്റ് ഈസ് എ ബുഷി സ്ട്രക്ചർ ആണ്. ഇറ്റ്സ് എ മെയിൻ ഫങ്ഷൻ ഇസ് ടു റിസീവ് എ നെർവ് സിംപൾസ് ഫ്രം അതർ ന്യൂറോൺ കൺസെൻറ്റ് ടു സെൽ ബോഡി. ദ സെൽ ബോഡി ആൽസോ കോൾഡ് എ സോമ ഈസ് എ സെക്കൻഡ് മെയിൻ പാർട്ട് ഓഫ് ദ ന്യൂറോൺ. ഇറ്റ്സ് എ ഫിൽഡ് വിത്ത് എ ലിക്വിഡ് കോൾഡ് എ സൈറ്റോപ്ലാസം. അപ്പോൾ എന്താണ് അതിൻ്റെ ഫങ്ഷൻസ് ആണ് പറയുന്നത്. ന്യൂക്ലിയോസൈറ്റ് ഇസ് എ സെൻറ്റർ ആണ്. ഇറ്റ് ഇസ് എ നെർവ് ഇമ്പൾസ് ടു അനദർ ന്യൂറോൺ ത്രൂ ആക്സോൺ കേബിൾ. അല്ലെ അവർ കണക്ട് ചെയ്ത് നമ്മൾ നെർവുകൾ എപ്പോഴും അല്ല ഒരുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നോരോന്നാണ് കണക്ട് ചെയ്താണ് നമുക്ക് പോകുന്നത്. നെർവ്സ് അല്ലാതെ വാല്യൂ ഹെൽത്ത് ആക്സോൺ ഈസ് എ ലോങ് സ്ട്രക്ചർ ആണ് ഹാവിംഗ് ദ ബട്ടൺ ഫ്രം ആൻഡ് ബർഷ്. ഇറ്റ് ഫങ്ഷൻ ഇസ് ടു റിസീവ് നെർവ് ഇമ്പൾസ് കമ്മിങ് ഫ്രം ദ ബോഡി ആൻഡ് സെൻഡ് ഇൻ ടു യുവർ ആൻഡ് ബർഷ്. ക്ലാസിഫിക്കേഷൻ ഓൺ ടൈപ്സ് ഓഫ് ന്യൂറോൺ പറയുന്നത്, ക്ലാസിഫിക്കേഷൻ ബേസ് ഓഫ് വൺ ന്യൂറോൺ ഉണ്ട്, സെൻസറി ന്യൂറോൺ ഉണ്ട്, മോട്ടോർ ന്യൂറോൺ അസോസിയേഷൻ ഉണ്ട്. സെൻസറി ന്യൂറോൺ ആർ റെസ്പോൺസിബിൾ ഫോർ കാരിങ് നെർവ് ഇമ്പൾസ് ഫ്രം സെൻസ് ഓർഗൻ ടു ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോർഡ്. നമ്മൾ മെയിൻ ആയിട്ട് വരുന്ന ബ്രെയിനും അല്ലെ നമുക്ക് സ്പൈനൽ കോർഡുമാണ് സെൻസ് ഓർഗൻ ചേർത്ത്. മോട്ടോർ ന്യൂറോൺ എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ടു കാരി നെർവ് ഇമ്പൾസ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോർഡ് ടു എഫക്റ്റ് ദ മസിൽസ് സോ ദാറ്റ് ഓർഗൻസ് ഓൺ മേക്ക് എ റെസ്പോൺസ് ടു ദ സ്റ്റിമുലസ്. നമുക്ക് റെസ്പോൺസ് ഉണ്ടാവുന്ന കാര്യം മോട്ടോർ ന്യൂറോൺ ആണ്. അസോസിയേഷൻ ന്യൂറോൺ ആൾസോ നോൺ ആസ് ദ ഇന്റർ ന്യൂറോൺ. ദീസ് ന്യൂറോൺസ് ആർ ഫൗണ്ട് ഓൺലി വിത്തിൻ ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോർഡ്. ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ദ ന്യൂറോൺസ് ആർ ടു റിസീവ് സെൻസറി ഇൻഫർമേഷൻ പ്രോസസ് ടു ഡീസർ ഹൗ ടു റെസ്പോണ്ട്. അല്ല അസോസിയേഷൻ ന്യൂറോൺ എങ്ങനെയാണ് ഒരു മെസ്സേജ് നമുക്ക് കിട്ടി ആ മെസ്സേജ് എങ്ങനെ നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് മെയിൻ ആയിട്ട്. Then classification on the basis of structure of the neuron. Neuron can also be classified based on structure. Based on structure, there are three types of neurons. One is unipolar neuron, bipolar and multipolar. Like, unipolar is the same. Then bipolar is the same. Multipolar is the same. And then unipolar neuron. Unipolar neuron, these neurons have one axon. That separate from the soma branches into two. രണ്ട് ബ്രാഞ്ച് ആണുള്ളത്. ദീസ് ന്യൂറോൺസ് ഇൻവോൾവ്ഡ് ആസ് സെൻസറി ഫങ്ഷൻസ് ആണ്. ദേ സെൻഡ് ഇമ്പൾസ് റിസീവ് ഫ്രം ദ എൻവയോൺമെന്റ് ആൻഡ് സെൻട്രൽ നെർവസ് സിസ്റ്റം. ബൈപോളാർ ന്യൂറോൺ ഹാവ് വൺ ആക്സോൺ ആൻഡ് വൺ ഡെൻഡ്രൈറ്റ്. ഒരു ആക്സോൺ ഉണ്ടാവും ഒരു ഡെൻഡ്രൈറ്റ് ഉണ്ടാവും. ഇറ്റ്സ് എ ബ്രാഞ്ച് ലൈക്ക് എ ട്രീ. അല്ലെ ഒരു മരത്തിലെ വരുന്ന ബ്രാഞ്ച് ആണ്. ദീസ് ഡെൻഡ്രൈറ്റ്സ് ഓഫ് ദീസ് ന്യൂറോൺ ആർ ഓൾവേസ് പ്ലേസ്ഡ് അറ്റ് ഓപ്പോസിറ്റ് എൻഡ്. ഓപ്പോസിറ്റ് എൻഡ് വരുന്ന സോമ ദേ ആർ വെരി ഫ്യൂ നമ്പേഴ്സ് ആൻഡ് ഫോണിന് റെറ്റിന അതായത് അല്ലെ കണ്ണിൻ്റെ ഇതാണെന്നാണ് ഫോണ്ട്. ഇറ്റ് ഇന്നർ ഇയറിൽ വരുന്നതാണ് ഓൾ ഫാക്ടറി പറയുന്ന ബൈപോളർ. മൾട്ടി പോളാർ ന്യൂറോൺസ് പറഞ്ഞത് ദീസ് ന്യൂറോൺസ് ഹാവ് വൺ ഓൺലി വൺ ആക്സോൺ ബട്ട് സെവറൽ ഡെൻഡ്രൈറ്റ്സ് ദേ ആർ ലൊക്കേറ്റഡ് ഇൻ അവർ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോർഡ് എന്ന്. അപ്പോൾ അതാണ് യൂണിപോളാർ എന്നാണ്, ബൈപോളാർ എന്നാണ്, മൾട്ടി പോളാർ എന്നത് എന്താണ് നെർവ് ഇമ്പൾസ് എന്ന് പറയുന്നത്. യു മസ്റ്റ് ഹാവ് അണ്ടർസ്റ്റാൻഡിംഗ് ദാറ്റ് യു ആർ ദ ഇൻഫോം അബൌട്ട് സെൽ ന്യൂറോൺ ദ ടൈപ്പ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. But exactly how does the brain function, how it receives information and how it sends information? Answer to your question, new impulse. A new impulse is an electrical event. When a neuron is in stable or resting condition, a neuron inside is a negative electrical charge. Outside portion neuron is a positive. Only on the negative charge and electrical change on the outside portion neuron is positively charged. Whenever some stimulation takes place, it disturbs the electrical balance so that the inside becomes positive and outside. So, electrical balance varumbodhu inside is positive, outside negative. Thirichu vice versa aanu varunnathu. At this moment, an impulse is generated, restoring this balance. In this process, electrical disbalance runs throughout the membrane. This impulse is then transmitted to another neuron by axon. In this way, chain is a reaction occurs. Till reaches concerned part of brain where the meaning of the impulse ഉണ്ടാവുന്ന ബ്രെയിനിൽ തലച്ചോറിൽ ഉണ്ടാകുന്ന വ്യത്യാസം മനസ്സറിയുന്ന ഡെസിഫൈഡ് ആൻഡ് ബ്രെയിൻ സെൻസർ ഡയറക്റ്റീവ് ആയിട്ട് മെസ്സേജ് വരും ട്രാൻസ്ഫർ ദ പാർട്ട് ഓഫ് ദ ബോഡി. ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്താണ് നെർവ് സിസ്റ്റത്തിൻ്റെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. നെർവ് സിസ്റ്റത്തിൽ പെരിഫറൽ നെർവ് സിസ്റ്റം ഉണ്ട്, സെൻട്രൽ നെർവ് സിസ്റ്റം ഉണ്ട്. പെരിഫറൽ നെർവ് സിസ്റ്റത്തിലെ സൊമാറ്റിക് നെർവ് സിസ്റ്റം ഓട്ടോണോമിക്, സെൻട്രൽ നെർവ് സിസ്റ്റത്തിലെ ബ്രെയിനും സ്പൈനൽ കോർഡിലെ സൊമാറ്റിക്കിലെ കാനിയൻ നെർവസും സ്പൈനിയൻ നെർവസും ദെൻ ഓട്ടോണോമിക് നെർവ് സിസ്റ്റത്തിലെ സിമ്പത്തിക് നെർവ് സിസ്റ്റം പാരാസിമ്പത്തിക് നെർവ് സിസ്റ്റം. അതിൻ്റെ ഒരു എന്താണ് എന്താണ് വരുന്ന കാര്യങ്ങളാണ് മെയിനായിട്ട് ഇനി അതിൽ നെർവ് സിസ്റ്റം എന്താണെന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇന്ന്
എടുത്ത കാര്യങ്ങൾ എന്ത് ചെയ്യാം, കുറച്ച് നേരം ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് സ്റ്റഡിയാണ്, നമ്മൾ ഒറ്റയടിക്ക് ഉണ്ടാകുന്ന സ്റ്റഡിയല്ല. കാരണം പരീക്ഷ നമുക്ക് വരുന്നത് അടുത്ത ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുവരെയുള്ള കാര്യങ്ങൾ വായിച്ചു നോക്കാം. കാരണം ഇത്രയും ബയോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടാണ് സൈക്കോളജിയിൽ വരുന്നത്, പക്ക സൈക്കോളജിയിൽ നിന്ന് വരുന്നത്. ഓറിയന്റേഷനാണ് ബയോളജിക്കലായിട്ടുള്ള എഫക്ട്സിൽ വരാറുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുക. ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം, പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ എന്ത് ചെയ്യാം, കുറേ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ സൈക്കോളജി ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും പഠിച്ച് മുന്നേറുക. അപ്പോൾ എല്ലാ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഫീഡ്ബാക്ക് നമുക്ക് വേണം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സഹായിച്ചിട്ട് നമുക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.